In nomine Patris et Filii et Spiritui Sancti. Amen. Oremos. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Jesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. ഞാൻ വിമല ഹൃദയത്തിൻ്റെ മാർട്ടിൻ തോമസ് എന്ന് അറിയപ്പെടുന്നു. ലോകമെമ്പാടും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കൾ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്, വിമല ഹൃദയത്തിൻ്റെ മക്കൾ. ഈ ഇടയായിട്ട് ഞാൻ അനേകം നാളുകളുടെ പ്രാർത്ഥനയുടെയും അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ഫാത്തിമ മൂന്നാരേശ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നത് ഈ പുസ്തകത്തിനെതിരെ ഫാദർ സെബാസ്റ്റ്യൻ പുതുപ്പള്ളിയും ഫാദർ നോബൽ പാറയ്ക്കലും മറ്റു ചില വൈദികരുടെ ഒത്താശയോടെ വിമല ഹൃദയത്തിൻ്റെ മക്കൾക്കെതിരെ യൂട്യൂബിൽ വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ആർട്ടിക്കിളുകൾ എഴുതുകയും ചെയ്യുന്നതായിട്ടാണ്. ഈ പുസ്തകത്തിൽ പാഷാണ്ഡതകളാണ്, നുണയാണ് എഴുതിയിരിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വിതരണത്തെ തടയാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ മൂന്നാരേസ്യം പരിശുദ്ധ അമ്മയുടെ ഒരു ആഗ്രഹമാണ് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കണമെന്ന് മാതാവിൻ്റെ ഒരു ആഗ്രഹം ഫാത്തിമ മൂന്ന സന്ദേശത്തിൽ മാതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാത്താൻ്റെയും അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആൾക്കാരുടെ ആഗ്രഹമാണ് മാതാവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തരുത്. ഇന്നും കത്തോലിക്ക ഇടവക തലത്തിൽ ഫാത്തിമ രഹസ്യങ്ങൾ ജനങ്ങൾക്കറിയില്ല, അറിയിച്ചിട്ടില്ല. അതിന് ഒരു വളരെ തന്ത്രപൂർവം അത് ജനങ്ങളിലേക്ക് ജനങ്ങളത് സ്വീകരിക്കാതിരിക്കാനായിട്ട് തന്ത്രപൂർവമാണ് സഭയ്ക്കുള്ളിൽ കയറിപ്പറ്റിയിട്ടുള്ള ഫ്രീ മാസൻസിൻ്റെയും ലിബറേഷൻകാരുടെയും മോഡേണിസ്റ്റുകാരുടെയും ന്യൂവൽ തിയോളജിക്കാരുടെയൊക്കെ ബുദ്ധിയുടെ പ്രവർത്തനമാണ്. എനിക്കിതേക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ പുസ്തകത്തിന് എതിരെ സംസാരിക്കുന്നവർ ഒന്നാമത് ഇതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ സഭാവിരുദ്ധമാണെന്ന് പറയുന്നു, അത് സത്യവിരുദ്ധമാണെന്ന് അവർ പറയുന്നുണ്ടോ എന്ന് അവർ ചിന്തിക്കണം. സത്യവിരുദ്ധമല്ലെങ്കിൽ അത് നിയമപരമായ നടപടി നേരിടേണ്ടി വരും. രണ്ട്, ഇതിനെതിരെ അക്ഷീണം പ്രവർത്തിക്കുന്ന അനേകം വൈദികർ, അവരുടെ പ്രതിനിധികളായി പലരും യൂട്യൂബിലും ചാനലുകളിലും പലരും ഇതിനെ തടയാനായിട്ട് ഈ പുസ്തകമാരും ഈ രഹസ്യം ആരും മനസ്സിലാക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നെ ശ്രവിക്കുന്ന കത്തോലിക്ക വിശ്വാസികളെ, നിങ്ങൾ പണ്ഡിതന്മാരോ തിയോളജി പഠിക്കണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതേക്കുറിച്ച് നിങ്ങൾ ഒന്ന് സാധാരണ സാമാന്യ ബുദ്ധി വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ മൂന്നാരഹസ്യം പരിശുദ്ധ കന്യകാ മറിയം സിസ്റ്റർ ലൂസിയായോട് പറഞ്ഞത് 60 കൊടുക്കണമെന്നാണ്, തിരുസഭയ്ക്കും ലോകത്തിനും. അത് മാർപ്പാപ്പയ്ക്ക് കൊടുക്കണം, മാർപ്പാപ്പ തന്നെ തുറന്ന് മാർപ്പാപ്പ തന്നെ തിരുസഭയ്ക്കും ലോകത്തിനും കൊടുക്കണം, അതനുസരിച്ച് സഭയെയും ലോകത്തെയും നയിക്കണം. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കാത്തലിക് മീൻസ് യൂണിവേഴ്സൽ, ഈ ലോകത്തിന് മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു സ്ഥാപിച്ച ഏക സഭയാണ് കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭയിലും സഭയിൽ
വിമലഹൃദയത്തിൻ്റെ മക്കൾ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകളിലും ഞങ്ങൾ കേൾക്കുന്നവരോട് ഞങ്ങൾ പറയാറുണ്ട്. ക്രിസ്തുവിൻ്റെ വികാരിയെ മാർപ്പാപ്പയിലും പൗരോഹിത്യത്തിലും എല്ലാ കുദാശകളിലും സഹരക്ഷിയായ പരിശുദ്ധ അമ്മയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾ പരസ്യ പ്രസ്താവന നടത്താറുണ്ട്. ഞങ്ങൾ കേൾക്കുന്നവർക്ക് ആദ്യം കൊടുക്കുന്നത് ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ കേട്ടിട്ടുള്ളവർക്ക് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നോ പുരോഹിതരോടുള്ള ബഹുമാനത്തിൽ നിന്നോ പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനത്തിൽ നിന്നോ കുർബാനയിൽ നിന്നോ ഒരിക്കലും അവർ പിൻവലിഞ്ഞിട്ടില്ല. ഒരാൾ പോലും ഇന്നേ വരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവർക്ക് വിശുദ്ധ കുർബാനയോടും പുരോഹിതരോടും പരിശുദ്ധ അമ്മയോടും ജപമാലയോടും അവജ്ഞ തോന്നിയതായിട്ട് എൻ്റെ അറിവിലില്ല. എന്നെ കേട്ടിട്ടുള്ളവർ, കേൾക്കാത്തവർ പല കഥകളും ചമയ്ക്കും. ഇവിടെ ഞാൻ നിങ്ങളോട് വളരെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, ഈ 60 കൊടുക്കാൻ പറഞ്ഞ ഈ രഹസ്യം 59 തന്നെ തുറന്നു. അവിടെ തന്നെ അതിനകത്ത് അപ്പം അതിക്ക് മുമ്പ് തന്നെ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ 59 ജാനുവരി 25, അത് 1938 ജാനുവരി 25 ബന്ധപ്പെട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കണം. 1938 ജാനുവരി 25 ഹിറ്റ്ലർ ഓസ്ട്രിയയിൽ കയറി രണ്ടാം ലോകമായുധം തുടങ്ങിയത്. വത്തിക്കാൻ 2 പറയുന്നത് ഇത് 3 ലോകമായുധം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റിൽ തന്നെ തുടങ്ങിയത്. എന്നുവെച്ചാൽ ആക്രമണം, കത്തോലിക്ക സഭയെ ആക്രമണമാണ് വത്തിക്കാൻ 2 എന്ന 3 ലോകമായുധം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ 59 ജാനുവരി 25 തുറന്നിട്ട് അപ്പം തന്നെ ഇത് എൻ്റെ കാലത്തെ സംബന്ധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മൂടി വെച്ചു. 1960 ഫെബ്രുവരിയിൽ വത്തിക്കാനിലെ ന്യൂസ് ഏജൻസി ANI പറഞ്ഞു, ഫാത്തിമ 3 രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല. കാരണം ഇത് സഭയ്ക്കും ലോകത്തിനും കൊടുക്കാനുള്ള ആള് പറയാണ്, ആളുടെ സഭയിൽ നിന്ന് വന്ന ഒരു മെസ്സേജാണ്. ഒരിക്കലും വരില്ല, അതൊരിക്കലും വരാതിരിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തു. കാരണം 77 വയസ്സായിട്ടുള്ള കർദിനാൾ റൊങ്കോളി എനിക്കറിയാം, അധികം നാൾ ഞാൻ ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് ഇക്കാര്യം അടുത്ത ആളും ഏറ്റെടുക്കണം. അതുകൊണ്ട് അങ്ങേരെ കർദിനാളാക്കി അങ്ങേരെ അടങ്ങുന്ന 12 ഈ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും പുറത്തു വരാതിരിക്കാനായിട്ടുള്ള വ്യവസ്ഥ കാര്യങ്ങൾ ചെയ്ത് മോഡേണിസ്റ്റുകാരും ഫ്രീമാസൺകാരും ന്യൂവെൽ തിയോളജിക്കാരും എല്ലാവരും വിളിച്ചിരുത്തിയാണ് ഇത് തുറന്നു വായിച്ചത്. 59 അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവിടെ ദുരൂഹത. 2, 60 പറഞ്ഞത് ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. 2000 ഇത് പുറത്തു വിട്ടില്ല. അതിൽ തന്നെ ഒരു ദുരൂഹത സാധാരണക്കാരന് മനസ്സിലാക്കാവുന്നുള്ളൂ. പരിശുദ്ധ കന്യകാമറിയം ഈശോയോടൊപ്പം കാൽവരിയിൽ കുരിശിൻചോട്ടിൽ നിന്ന് സഹരക്ഷകയായി നിന്ന് ഈശോയിൽ കൊണ്ട് കുരിശുമരണം പൂർത്തിയാക്കിയ പരിശുദ്ധ കന്യകാമറിയം ഈ ഭൂമിയുടെ നാശത്തിനോ മനുഷ്യകുലത്തിൻ്റെ നാശത്തിനോ ആയിട്ട് വല്ല സന്ദേശം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തൻ്റെ പുത്രൻ്റെ രക്തം അവസാനത്തുള്ളി രക്തം വരെ ചിന്താനായിട്ട് കൂട്ടുനിന്ന പരിശുദ്ധ കന്യകാമറിയം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ലോകമെമ്പാടും ഓടി നടന്ന സന്ദേശങ്ങൾ നൽകുന്നത് എന്ന് കത്തോലിക്ക വിശ്വാസികൾക്കറിയാം. പിന്നെ ഈ രഹസ്യം എന്തുകൊണ്ട് പുറത്തു വിട്ടില്ല? അതിൽ തന്നെ ദുരൂഹത. അതിനെ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സമൂഹത്തിൻ്റെ സമ്മർദ്ദം മൂലം 2000 പ്രസിദ്ധീകരിച്ച 3 രഹസ്യം വെറും ഫാബ്രിക്കേറ്റഡ്, കൃത്രിമമായി എഴുതിയുണ്ടാക്കിയതാണ്. ആ പ്രസിദ്ധീകരിച്ചതിൽ തന്നെയുള്ള ഒറ്റ വൈരുദ്ധ്യം മാത്രം എന്നെ കേൾക്കുന്നവർ പരിശോധിച്ചാൽ മതി. പ്രസിദ്ധീകരിച്ചതിൽ സിസ്റ്റർ ലൂസിയയ്ക്കും വിശുദ്ധ ഫ്രാൻസിസ് ജസീന്ദയ്ക്കും കാണിച്ചു കൊടുത്ത ദർശനത്തിൽ മാർപ്പാപ്പ പട്ടാളക്കാരാൽ വെടിവെക്കുന്നതും അമ്പ ഇത് കൊല്ലുന്നതുമായിട്ടാണ് കാണുന്നത്. തുടർന്ന് അനേകം ബിഷപ്പ്മാരും
വൈദികരും സന്യസ്തരും വിവിധ ശ്രേണികളിലുള്ള ആത്മാവരും വധിക്കപ്പെടുന്ന സീനാണ് അവർ കണ്ടത്. പക്ഷെ അതിനെ 1981 ജോൺ പോൾ രണ്ടാമന്റെ മേൽ നടന്ന വധശ്രമമായി അതിനെ വ്യാഖ്യാനിച്ചു. 1981 സിംപിളി ഒരു വധശ്രമം മാത്രമാണ് നടന്നത്, അതും അലി ആഗ എന്ന ഒറ്റ കൊലയാളി. അന്ന് പകുതി നശിപ്പിക്കപ്പെട്ട ഒരു നഗരമോ തുടർന്ന് മെത്രാന്മാരോ വൈദികരോ സന്യസ്തരോ ആത്മാരോ വധിക്കപ്പെട്ടിട്ടില്ല. ഈ ഒറ്റ വൈരുദ്ധ്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് കൃത്രിമമായി എഴുതി ഉണ്ടാക്കിയ അന്നത്തെ സെക്രട്ടറി ബർട്ടോണയുടെ നേതൃത്വത്തിൽ എഴുതിയുണ്ടാക്കിയ ഒരു കൃത്രിമ ഫാബ്രിക്കേറ്റഡ് മെസ്സേജാണ് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പല കളവുകളും ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ പോലീസ് ഏജൻസികൾ പറയാറുണ്ട് എത്ര പ്രഗത്ഭനായ കള്ളനായാലും എന്തെങ്കിലും ഒരു തെളിവ് അവൻ ഇട്ടേച്ചു പോകുമെന്ന്. അതിന് ബൈബിളിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:2 അതിന് തൃപ്തികരമായ മറുപടി തരുന്നുണ്ട്. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരോട് ഈ ഫാത്തിമ മൂന്നാരേശ്വരൻ ചുരുളഴിയുന്നു വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതുമായ ഈ പുസ്തകത്തിനെയും പുസ്തകത്തിലുള്ള കണ്ടന്റിനെയും എതിർക്കുന്നവരോട് അല്ലെങ്കിൽ അതിനെ അത് വായിക്കാതെ തന്നെ എതിർക്കുന്നവരോട് ഒറ്റ റിക്വസ്റ്റോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് വായിച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ സോഴ്സ് വെരിഫൈ ചെയ്യുക. ഇത് ഇപ്പോഴും അവൈലബിളാണ്. ഞങ്ങൾ കണ്ടെത്തിയ ഈ സോഴ്സുകളെല്ലാം ഇപ്പോഴും നിങ്ങൾക്കും അവൈലബിളാണ്. നിങ്ങളാണ് അന്തിക്കാല അപ്പസ്തോലന്മാരായിട്ട് പരിശുദ്ധ കന്യകാ മറിയം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെയാണ് മാതാവ് വരവേൽപ്പിച്ചിട്ടുള്ളത്. ലോകത്തെയും സ്ഥിരസഭയെയും ഈശോയുടെ രണ്ടാം വരവിന് ഒരുക്കാനായിട്ട് ഫാത്തിമ സന്ദേശങ്ങളെ പ്രായോഗികമാക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് പരിശുദ്ധ കന്യകാ മറിയം മരിയൻ മോമെന്റ് ഓഫ് പ്രീസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന് ഭരമേൽപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ഈ മരിയൻ മോമെന്റ് ഓഫ് പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഘടനയൊന്നുമല്ല, അതൊരു പ്രസ്ഥാനമാണ് ഫാത്തിമ സന്ദേശങ്ങളെ പ്രായോഗികമാക്കാൻ. പരിശുദ്ധ കന്യകാ മറിയം ഈ ഫാത്തിമ സന്ദേശങ്ങളെ പ്രായോഗികമാക്കേണ്ടവരാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായ പുരോഹിതർ. അവർ ഇത് എതിർക്കുന്നതിൻ്റെ അർത്ഥം ഒന്ന്, അവർ സത്യത്തോട് തുറവിയില്ല. വന്നത് വന്നുപോയി അല്ലെങ്കിൽ ഇതുവരെ ചെയ്തില്ല എന്ന് വിചാരിച്ച് അതിനെ തന്നെ ന്യായീകരിക്കാൻ പരിശ്രമിക്കാതെ പരിശുദ്ധാത്മ പറഞ്ഞിട്ടുണ്ട് ഈ ഒഴിവാക്കാത്ത ശിക്ഷ, ഒഴിവാക്കാനാവാത്ത ശിക്ഷ, ഭൂമിയുടെ മേലും മനുഷ്യകുലത്തിൻ്റെ മേലുള്ള ശിക്ഷയുടെ സമയത്ത് എങ്ങനെ മനുഷ്യമക്കളെ സംരക്ഷിക്കാം എന്ന് അമ്മ ഈ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ബഹുമാനപ്പെട്ട വൈദികർക്കുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സത്യത്തോട് കാതടച്ച് യൂദാസിനെയും പീലാത്തോസിനെയും പോലെ യേശുവിനെ കുരിശിത്തിറക്കാൻ ആക്രോശിച്ചവരോട് ചേർന്ന് നിങ്ങൾ ആക്രോശിക്കാതെ ഈ വെളിപ്പെടുത്തപ്പെട്ട ഈ രഹസ്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് ജനങ്ങളെ, ആത്മാക്കളെ എങ്ങനെ രക്ഷിക്കാം എന്നാണ് നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നിടത്തോളം ആൾക്കാരുടെ അടുത്തേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കഴിഞ്ഞു.
പിന്നെ ഈ ഫ്രീമാസൺകാരുടെയും മോഡേണിസ്റ്റുകാരുടെയും ലിബറേഷൻ തിയോളജിക്കാരുടെയും നുവൽ തിയോളജിക്കാരുടെയൊക്കെ നിരീശ്വരവാദികളുടെയൊക്കെ പ്രസംഗം കേട്ട് ഈ പുസ്തകങ്ങൾ കയ്യിൽ കിട്ടിയവർ അത് കത്തിച്ച് കളയുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വിമലനത്തിൻ്റെ മക്കളോട് പ്രത്യേകം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഭയം ചില സമയത്ത് ഉണ്ടാവുന്ന ആൾക്കാരാണ്. നിങ്ങളങ്ങനെ ഇത് കത്തിച്ച് കളയുകയോ അതിനെ കീറിക്കളയുകയോ ചെയ്താൽ പരിശുദ്ധ അമ്മയുടെ മേലങ്കി വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നും ഞാൻ ഈ സന്ദേശത്തോട് ചേർന്ന് പറയുകയാണ്, നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളത് കീറിക്കളയും കത്തിച്ച് കളയും ചെയ്യുന്നാൽ പരിശുദ്ധ അമ്മയുടെ മൂന്നാല ദിവസത്തെ നിങ്ങളും ഈ നിഷേധികളുടെ കൂടെ നിങ്ങളും നിഷേധിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒറേമോസ് ഗ്ലോറിയ പാത്രി എറ്റ് ഫിലിയ സ്പിരിത്തുഇ സാങ്ക്തോ സിക്കുത് എറാത് ഇൻ പ്രിൻസിപ്പിയോ എത് നുങ്ക് എത് സെമ്പർ എത് ഇൻ സെക്കുല സെക്കുലോറം ആമേൻ. Ave Maria.